ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തിട്ടും കോൺഗ്രസിനുള്ളിലെ വാദപ്രതിവാദങ്ങൾക്ക് ഒരവസാനമില്ല. പ്രതിപക്ഷ സ്ഥാനം വിട്ടുകൊടുക്കുകയും പുതിയ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത വി ഡി സതീശനെ അഭിനന്ദിക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തല ഇപ്പോഴിതാ ഹൈക്കമാൻഡ് നടപടിയിൽ പ്രതിഷേധമറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാണ് ചെന്നിത്തലയുടെ കത്ത്. ചെന്നിത്തല മാത്രമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനും സോണിയാഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ നിയമിക്കുന്ന ഹൈക്കമാൻഡ് തീരുമാനത്തെ തന്നെ അറിയിച്ചില്ല. തീരുമാനം നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ പിന്മാറുമായിരുന്നു. ഇത് മാനസികമായി വിഷമമുണ്ടാക്കി. ഇതിൽ തനിക്ക് പ്രതിഷേധമുണ്ട്. അപമാനിതനായെന്ന തോന്നലുണ്ടാക്കിയെന്നും ചെന്നിത്തല സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. എൽ ഡി എഫ് സർക്കാരിനെതിരെ തന്റെ പോരാട്ടങ്ങൾ പാർട്ടിയിൽ നിന്നും സ്വീകാര്യത കിട്ടിയില്ലെന്നും രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടി വിജയിച്ചപ്പോൾ മുല്ലപ്പള്ളിയെയോ ഉമ്മൻചാണ്ടിയെയോ എന്നെയോ ആരും അഭിനന്ദിച്ചിട്ടില്ലെന്നും സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഉത്തരവാദിത്തം മുല്ലപ്പള്ളിക്ക് മാത്രമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം മുല്ലപ്പള്ളിയേക്കാൾ കൂടുതൽ എനിക്കും ഉമ്മൻചാണ്ടിക്കും മറ്റു നേതാക്കൾക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം സ്വയം വിമർശനാത്മകമായി പറഞ്ഞു. പക്ഷേ അതേ ചെന്നിത്തല തന്നെ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ചുമതലയും പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്ന്. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കുറയാൻ കാരണമാക്കിയെന്നാണ് കത്തിൽ പറയുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി രാജിസന്നദ്ധത അറിയിച്ചപ്പോൾ സമീപകാലത്ത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവാണ് മുല്ലപ്പള്ളി എന്നും എന്നാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിശ്വാസങ്ങളെല്ലാം അസ്ഥാനത്താണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യക്തി, നേതാവ് എന്നീ നിലകളിൽ മുല്ലപ്പള്ളിയെ ശരിയായി വിലയിരുത്താൻ കേരളത്തിന് സാധിച്ചിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. അതേസമയം മുല്ലപ്പള്ളി രാമചന്ദ്രനും സോണിയാഗാന്ധിക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസിനെ തകർത്തത് ഗ്രൂപ്പ് കളികളാണെന്ന് കത്തിൽ പറയുന്നു. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടും താൻ മത്സരിക്കാതിരുന്നത് കാലുവാരൽ ഭയന്നിട്ടാണെന്നും മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞു. ഗ്രൂപ്പുകൾ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണെന്ന് ചൂണ്ടിക്കാട്ടി മുമ്പ് മുല്ലപ്പള്ളി അയച്ച കത്തായിരുന്നു ഇത്. ഇത് തന്റെ രാജിക്കത്ത് തന്നെയായി പരിഗണിക്കണമെന്നാണ് മുല്ലപ്പള്ളി സോണിയാഗാന്ധിയോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും സോണിയാഗാന്ധി കുറച്ച് ബുദ്ധിമുട്ടും. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം മിനിറ്റിന് കത്തുകൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ എന്നു തീരുന്നുവോ അന്ന് മാത്രമേ കോൺഗ്രസിന് ഇനിയൊരു ഉയർച്ചയുണ്ടാവൂ.